സോഫ്റ്റ് റവ അപ്പം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് സോഫ്റ്റ് റവ അപ്പം. ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു അപ്പമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് ഇത്. ചട്നിയുടെ കൂടെ അതല്ലെങ്കിൽ വെറുതെ പഞ്ചസാര കൂട്ടിയൊക്കെ നമുക്ക് കഴിക്കാം. ആദ്യമേ തന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് റവയാണ്. റവ, ഗ്രേറ്റഡ് കോക്കനട്ട്, തേങ്ങ ചിരണ്ടിയത്, തൈര്, ഒരു ചെറിയ രണ്ട് ചെറിയ പീസ് സബോള, രണ്ട് അല്ലി വെളുത്തുള്ളി, സ്വല്പം ജീരകം, സോഡാപ്പൊടി, ഉപ്പ്, വെള്ളം. അപ്പം ചുടാനായിട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ആദ്യമേ തന്നെ ഇത് നമുക്ക് പൊടിയെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിൻ്റെ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നമ്മളത് കീപ്പ് ചെയ്യേണ്ടതാണ്, നിർബന്ധമായിട്ട് നമ്മളത് നോക്കണം. റവ എത്രയും എടുക്കുന്നു, അതിൻ്റെ മൂന്നിലൊരു ഭാഗം തേങ്ങയും മൂന്നിലൊരു ഭാഗം തൈരും ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് തൈരും. അതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അളന്നെടുക്കേണ്ടത്. 3:1 1:3 ആണ്. 3 ഭാഗം റവ ഉണ്ടെങ്കിൽ അതിൻ്റെ 1 ഭാഗം തേങ്ങ 1 ഭാഗം തൈരുമാണ്. നമുക്കിത് മിക്സ് ചെയ്യാം. റവ 3 കപ്പ് റവ, 1 കപ്പ് തേങ്ങ, 1 കപ്പ് തൈര്. ആദ്യമേ തന്നെ റവയിലേക്ക് നമുക്ക് തേങ്ങ, ചിരണ്ടിയ തേങ്ങ 1 കപ്പ് ആഡ് ചെയ്യാം. ഒരു കപ്പ് തൈര്, രണ്ട് ചെറിയ കഷ്ണം സബോള, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, സ്വല്പം ജീരകം. ഇതെല്ലാം കൂടി ഒരു ഫൈൻ പേസ്റ്റാക്കി അരച്ച് ഞാൻ കൊണ്ടുവരാം. ഇപ്പോൾ 3 കപ്പ് റവയും 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1 കപ്പ് തൈരും കൂട്ടി അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. 2-2.5 കപ്പോളം വെള്ളം വേണ്ടി വരും അതിൻ്റെ കട്ടി ശരിയാക്കാനായിട്ട്. ആ പേസ്റ്റിൻ്റെ ബാറ്റിൻ്റെ കട്ടിയാണ്. ദോശമാവിൻ്റെ അത്രയും വേണ്ട, അന്ന് അപ്പത്തിനേക്കാളും കൂടുതലാണ്. ഈ കട്ടിയിൽ ഉണ്ടാക്കിയാലാണ് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള അപ്പമാണ് തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ അരച്ച ബാറ്ററിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് അല്പം ബേക്കിംഗ് സോഡ, സോഡാപ്പൊടി ചേർക്കണം. സോഡാപ്പൊടി ഇത് 10 മിനിറ്റ് വെച്ചിട്ടായാലും മതി. ബേക്കിംഗ് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രം സോഡാപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് നല്ല ഓട്ടയൊക്കെ ആയിട്ട് നല്ല മുരിഞ്ഞ് അപ്പം റെഡിയായി കിട്ടും. ഉപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ചേർക്കുക. ഈ ബേക്കിംഗ് സോഡയും തൈരും കൂടി റിയാക്ട് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഓട്ടയുള്ള നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അളവാണ്, ക്വാണ്ടിറ്റി. 3 കപ്പ് റവ, 1 കപ്പും തൈര്, 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. അത്രയും ഓർത്തിരുന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈസി ആയ ഒരു വിഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നമുക്കിതിന് ചുട്ടെടുക്കാം. നമുക്ക് ഈ മാവ് ഓരോന്ന് അപ്പം ചുട്ടെടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ നന്നായിട്ട് തടവുക. ആദ്യം അത്യാവശ്യം നല്ല ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് സൈഡിലൊക്കെ ബ്രഷ് ചെയ്യുക. ഞാൻ ചെറിയ ചെറിയ അപ്പമായിട്ടാണ് ചുടുന്നത്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം അപ്പം ചുടാനായിട്ട്. പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ബാറ്റ് ഒന്നും കൂടി ഇളക്കി ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് നമുക്ക് ചുടാം. ഒത്തിരി പരത്തണ്ട, ഏകദേശം 2-3 അപ്പം നമുക്ക് അത്യാവശ്യം വലിയ ചട്ടിയിൽ ചുട്ടെടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ പതുക്കെ മറിച്ചിടുക.
ആദ്യത്തപ്പം വെന്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും സ്വല്പം ഓയിൽ തൂളി എല്ലാ അപ്പവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 20 എണ്ണം നമുക്ക് ഈ വലുപ്പത്തിലുള്ള അപ്പരുവാണ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഓട്ടയൊക്കെ ആയിട്ടാണ് ഈ അപ്പം വരുന്നത്. ഇത് മുറിച്ചാലും നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് അപ്പമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചട്നി കൂടി കഴിക്കുകയാണെങ്കിലും നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രസ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.